ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ജി എസ് ടി സോഫ്റ്റ്വെയർ ആണ്. ജി എസ് ടി ഇംപ്ലിമെൻ്റ് ചെയ്തതോടെ അക്കൗണ്ടൻസും ടാക്സ് പേയേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു മേജർ ചലഞ്ച് എന്ന് പറയുന്നത്, ഇവിടെ ജി എസ് ടിൻ്റെ കേസിൽ മൾട്ടിപ്പിൾ ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യണം, അതേപോലെ തന്നെ ITC റീഫണ്ട്സ് ക്ലെയിം ചെയ്യണം, പിന്നെ GST ഇൻവോയ്സസ് ഇഷ്യൂ ചെയ്യണം. ഇതൊക്കെ കോംപ്ലക്സ് ടാസ്ക് ആണ്. അപ്പോൾ ഇവിടെ ജി എസ് ടി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതിലൂടെ ടാക്സ് പേയേഴ്സിനും അക്കൗണ്ടിങ് പ്രൊഫഷണൽസിനും ബിസിനസ് ഓണേഴ്സിനും ഇൻവോയ്സസ് GST ഇൻവോയ്സസ് ക്രിയേറ്റ് ചെയ്യാനും GST റിട്ടേൺസ് ഫയൽ ചെയ്യാനും അതേപോലെ തന്നെ GST റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാനും അക്കൗണ്ടിങ് ഡാറ്റാസ് മാനേജ് ചെയ്യാനും വളരെ ഈസി ആൻഡ് സിമ്പിളാണ്. നെക്സ്റ്റ് മീനിങ് ആണ് പറയുന്നത്, ഒരു ഓർഗനൈസേഷനിലെ GST റൂൾസ് മാനേജ് ചെയ്യാനും ബിസിനസ് അവരുടെ റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുവർ ചെയ്യാനുള്ളൊരു ടൂളാണ് GST സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. GST സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതിലൂടെ ബുക്ക്സ് ഓഫ് റെക്കോർഡ്സ് അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനും ഇൻവോയ്സസ് ഇഷ്യൂ ചെയ്യാനും ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് GST സോഫ്റ്റ്വെയർ ആണ്. ഇതിൽ പറയുന്നത്, ഒരു ബിസിനസ് റൺ ചെയ്യാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ബിസിനസ്സിൻ്റെ കേസിൽ ടാക്സ് ആൻഡ് അക്കൗണ്ടിങ് വരുമ്പോൾ ആ ടാക്സ് ആൻഡ് അക്കൗണ്ടിങ് അക്യുറേറ്റ് ആയിരിക്കണം, എറർ ഫ്രീ ആയിരിക്കണം. 83% ബിസിനസ്സിൻ്റെ പുവർ ഗ്രോത്തിന് കാരണം എന്ന് പറയുന്നത് ഈ അക്കൗണ്ടിങ് ആൻഡ് ടാക്സ് ഫയലിങ്ങിൽ വരുന്ന മിസ്റ്റേക്സ് ആണ്. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ ഈ ഒരു ടാക്സസ് ആൻഡ് അക്കൗണ്ടിങ് ബിസിനസ്സിൽ വരുന്ന ടാക്സസ് ആൻഡ് അക്കൗണ്ടിങ്സ് മാനേജ് ചെയ്യാൻ പറ്റിയൊരു ബെറ്റർ സൊല്യൂഷനാണ് ഈ GST സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫീച്ചേഴ്സ് ഇൻ GST സോഫ്റ്റ്വെയർ ആണ്. ഇതിലൊരു 10 ഫീച്ചേഴ്സ് പറയേണ്ട, അതിൽ ഫസ്റ്റ് വൺ പറയുന്ന GST റെഡി ഇൻവോയ്സസ് ആണ്. ഇതിൽ പറയുന്ന GST അണ്ടറിൽ രജിസ്റ്റർ ചെയ്യുന്ന ടാക്സ് പേയേഴ്സ് ഒക്കെ GST ഫോർമാറ്റിൽ ഇൻവോയ്സസ് ജനറേറ്റ് ചെയ്തിരിക്കണം. ഈ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് സപ്ലയർ ആൻഡ് റെസിപ്പിയൻ്റെ GST IN, പിന്നെ HSN ഓർ SAC കോഡ്, പിന്നെ ഡിഫറെൻറ്റ് ടാക്സസ് ആപ്ലിക്കബിൾ അണ്ടർ GST സച്ച് ആസ് CGST, SGST, IGST, UT GST. UT GST എന്ന് പറയുന്നത് യൂണിയൻ ടെറിട്ടറി GST ആണ്. പിന്നെ ആപ്ലിക്കബിൾ GST റേറ്റ്സ്. ഈ ഒരു GST ഇൻവോയ്സ് നമ്മൾ മാനുവലി പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ അത് ടൈം കൺസ്യൂമിങ്ങും ആണ്, അതേപോലെ തന്നെ അവിടെ എറേഴ്സിനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ GST സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ടാക്സ് പേയേഴ്സിനും അക്കൗണ്ടിംഗ് പ്രൊഫഷണൽസിനും അവരുടെ GST ഇൻവോയ്സസ് വിത്തിൻ എ മിനിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ GST സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോൾ ഈ ഇൻവോയ്സ് ടെംപ്ലേറ്റ്സ്, അത് GST പ്രൊവൈഡ് ചെയ്യുന്ന ഇൻവോയ്സ് ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ബ്രാൻഡ് സ്റ്റൈലിന് മാച്ച് ചെയ്യുന്ന കസ്റ്റമൈസ് ഇൻവോയ്സസും യൂസ് ചെയ്യാം. ഇതിനൊക്കെ അഡീഷണൽ ആയിട്ട് GST സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഒന്ന്, റെഗുലർ കസ്റ്റമേഴ്സിനുള്ള ഇൻവോയ്സസ് ഷെഡ്യൂൾ ചെയ്യാനും ഔട്ട്സ്റ്റാൻഡിംഗ് പേയ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ റിമൈൻഡേഴ്സ് സെൻഡ് ചെയ്യാനും, അതേപോലെ തന്നെ ഇൻവോയ്സസ് വ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻസും ലഭിക്കും, അതേപോലെ തന്നെ റെസിപ്പിയൻസ് പേ ചെയ്തിട്ടുണ്ടെങ്കിലും നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. പിന്നെ GST സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ക്ലൗഡ് ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ടാക്സ് പേയേഴ്സിനും അക്കൗണ്ടിംഗ് പ്രൊഫഷണൽസിനും എവിടെ ഇരുന്നിട്ട് ഏതൊരു ടൈമിൽ ഏതൊരു ഡിവൈസിൽ നിന്നും GST ഇൻവോയ്സസ് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത് GST റെഡി റിപ്പോർട്ട്സ് ആണ്. ഇതിൽ പറയുന്ന GST അണ്ടറിൽ ടാക്സ് പേയേഴ്സ് മന്ത്ലി ആയിട്ടും ക്വാർട്ടേർലി ആയിട്ടും ആനുവലി ആയിട്ടും GST റിട്ടേൺസ് ഫയൽ ചെയ്തിരിക്കണം. ഇത് ഫയൽ ചെയ്യുന്നതിനായിട്ടുള്ള പർട്ടിക്കുലർ ഫോർമാറ്റും ഉണ്ട്. പിന്നെ പറയുന്നത് ടാക്സ് പേയേഴ്സ് ഔട്ട്വേർഡ് സപ്ലൈസ് ഫയൽ ചെയ്യുമ്പോൾ GST R1 അതിൻ്റെ സമ്മറി റിപ്പോർട്ട് GST R3B ആണ് ഫയൽ ചെയ്യുന്നത്. പിന്നെ TDS ഡിഡക്ട് ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ള ടാക്സ് പേയേഴ്സ് GST R7 ഫോമിൽ മന്ത്ലി റിട്ടേൺസ് ഫയൽ ചെയ്തിരിക്കണം. പിന്നെ നോർമൽ ടാക്സ് പേയേഴ്സ് GST R9 ആനുവൽ റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ ഈ GST സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതിലൂടെ ഈ ഒരു പ്രോസസ്സ് ടാക്സ് പേയേഴ്സിനും അക്കൗണ്ടിംഗ് പ്രൊഫഷണൽസിനും ഈസിയാവും. അതേപോലെ ഇവിടെ GST അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിലുള്ള എക്സൽ ഷീറ്റിൽ വരുന്ന അക്കൗണ്ടിംഗ് ഡാറ്റാസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഈ അക്കൗണ്ടിംഗ് ആൻഡ് GST റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ITC മാച്ച് ഓർ മിസ്മാച്ച് റിപ്പോർട്ട്സ് ആണ്. ITC എന്ന് പറയുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ്. ഈ GST അണ്ടറിൽ വരുന്ന ടാക്സ് പേയേഴ്സിനൊക്കെ ITC ക്ലെയിം ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇതിൽ പറയുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്യാൻ ബി ക്ലെയിംഡ് ഓൺലി ഇഫ് ദ സപ്ലയേഴ്സ് ഫയൽസ് ടാക്സ് റിട്ടേൺസ് പീരിയോഡിക്കലി. അതായത് സപ്ലയേഴ്സ് അവരുടെ ടാക്സ് റിട്ടേൺസ് പീരിയോഡിക്കലി ഫയൽ ചെയ്താൽ മാത്രമേ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ പറയുന്നത് ടാക്സ് പേയേഴ്സിന് അവരുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ITC മാച്ച് ഓർ മിസ്മാച്ച് റിപ്പോർട്ടിലൂടെ അക്യുറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും.
ഈ അതേപോലെ ഈ പർച്ചേസ് റെക്കോർഡ് അതായത് ജി എസ് ടി അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള പർച്ചേസും ജി എസ് ടി ഇൻവോയ്സസ് കോമൺ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ജി എസ് ടി ഇൻവോയ്സസും തമ്മിൽ മാച്ച് ചെയ്ത് നോക്കാൻ പറ്റും ടാക്സ് പേയേഴ്സിന്. പിന്നെ പറയുന്നത് ഇനി എന്തെങ്കിലും മിസ്മാച്ചസ് അവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അത് പർച്ചേസസ് ആൻഡ് സപ്ലയർ ഇൻവോയ്സസിൻ്റെ ഇടയിലായിട്ട് എന്തെങ്കിലും മിസ്മാച്ച് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സപ്ലയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ സപ്ലയറിൽ നിന്ന് ഫർദർ ആക്ഷൻസ് ഡിമാൻഡ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് പറയുന്നത് സപ്പോർട്സ് ക്ലൗഡ് ടെക്നോളജിയാണ്. ജി എസ് ടി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ക്ലൗഡ് ബേസ്ഡ് ടെക്നോളജിയാണ്. അപ്പോൾ ഈ ക്ലൗഡ് ബേസ്ഡ് ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ ടാക്സ് പേയേഴ്സിനും അക്കൗണ്ടിങ് പ്രൊഫഷണൽസിനും ജി എസ് ടി ആൻഡ് അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാനും ജി എസ് ടി ഇൻവോയ്സസ് കസ്റ്റമൈസ് ചെയ്യാനും അതേപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെയും വെൻഡേഴ്സിൻ്റെ അക്കൗണ്ടിങ് ഡാറ്റാസ് മാനേജ് ചെയ്യാനും പിന്നെ എക്സ്പെൻസസ് ട്രാക്ക് ചെയ്യാനും പിന്നെ പറയുന്നത് ബിസിനസ്സിൻ്റെ ഓവറോൾ പൊസിഷൻ ഏതൊരു ടൈമിൽ എവിടെ വെച്ചും ഏതൊരു ഡിവൈസിൽ നിന്നും അറിയാനും സാധിക്കും. നെക്സ്റ്റ് പറയുന്നത് ഓട്ടോ കാൽക്കുലേഷൻ ഓഫ് ടാക്സസ് ആണ്. ഇവിടെ പറയുന്നത് ജി എസ് ടി സോഫ്റ്റ്വെയറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ടാക്സ് പേയേഴ്സിന് അവരുടെ ജി എസ് ടി റേറ്റ്സ് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് ലയബിലിറ്റി ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ പറയുന്നത് ടാക്സ് എത്ര ടാക്സ് ആണ് പേ ചെയ്യേണ്ടത് അത് അക്യുറേറ്റ് ആയിട്ട് എറർ ഫ്രീ ആയിട്ട് ടാക്സ് പേയേഴ്സിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അതും ടൈംലി പേയ്മെൻറ്റ് ഓഫ് ടാക്സസ് അവിടെ നടത്താൻ സാധിക്കും. പിന്നെ പറയുന്നത് ഗുഡ് ജി എസ് ടി സോഫ്റ്റ്വെയർ ജി എസ് ടി റേറ്റ്സിൻ്റെ ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യും, അതായത് സി ജി എസ് ടി, എസ് ജി എസ് ടി, യു ടി ജി എസ് ടി, ഐ ജി എസ് ടി, പിന്നെ ജി എസ് ടീൻ്റെ അണ്ടറിൽ ആപ്ലിക്കബിൾ ആവുന്ന സെസ്. അപ്പം നമ്മൾ അതായത് കറക്റ്റ് ജി എസ് ടി റേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജി എസ് ടി സോഫ്റ്റ്വെയർ അവിടെ ഓട്ടോമാറ്റിക്കലി ആ റേറ്റ് ആ ഗുഡ്സ് ഓർ സർവീസസിൻ്റെ വാല്യൂവിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുകയും നമുക്ക് എമൗണ്ട് ഓഫ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് തന്നെ സ്മോൾ ബിസിനസ് ഓണേഴ്സ് ആൻഡ് ടാക്സ് പ്രൊഫഷണൽസിന് ഇവിടെ മാനുവലി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, അവർക്ക് ഈ ജി എസ് ടി സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ടാക്സ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ടൈം സേവ് ചെയ്യാനും അതേപോലെ തന്നെ എറേഴ്സ് അവോയ്ഡ് ചെയ്യാനും ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ് ഫീച്ചർ, സിക്സ്ത് ഫീച്ചർ പറയുന്നത് എച്ച് എസ് എൻ ഓർ എസ് എ സി കോഡ് ലുക്കപ്പ് ആണ്. ഇതിൽ പറയുന്നത് ജി എസ് ടീൻ്റെ അണ്ടറിൽ വരുന്ന ഗുഡ്സൊക്കെ എച്ച് എസ് എൻ ഓർ എസ് എ സി കോഡ് യൂസ് ചെയ്തിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ജി എസ് ടീൻ്റെ അണ്ടറിൽ വരുന്ന രജിസ്റ്റേർഡ് പേഴ്സൺസ് അവരുടെ ഗുഡ്സ് ഓർ സർവീസസിൻ്റെ മുകളിൽ വരുന്ന എച്ച് എസ് എൻ ഓർ എസ് എ സി കോഡ് സ്പെസിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ പറയുന്നത് എച്ച് എസ് എൻ ആൻഡ് എസ് എ സി കോഡ് മാനുവലി എച്ച് എസ് എൻ ആൻഡ് എസ് എ സി കോഡ് മാനുവലി സെർച്ച് ചെയ്യുന്നത് വളരെ ചാലഞ്ചിങ് ആണ്, കാരണം വാരിയസ് ഗവൺമെൻറ് വെബ്സൈറ്റ്സിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യേണ്ടി വരും. എന്നാൽ ഇവിടെ ജി എസ് ടി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എച്ച് എസ് എൻ കോഡും എസ് എ സി കോഡും ഈസിലി കണ്ടുപിടിക്കാനും റെലവൻറ്റ് കോഡ് ചൂസ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് പറയുന്നത് സെവൻത് ഫീച്ചർ പറയുന്നത് ഡാറ്റ സെക്യൂരിറ്റി ആണ്. ഒരു ജി എസ് ടി സോഫ്റ്റ്വെയറിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഡാറ്റ സെക്യൂരിറ്റിയാണ്, കാരണം അവിടെ കസ്റ്റമേഴ്സിൻ്റെയും വെൻഡറിൻ്റെയും വാല്യുബിൾ ഇൻഫോർമേഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഇൻഫോർമേഷൻസ് ഒന്ന് ഈ ഇൻഫോർമേഷൻസ് ഒന്ന് നഷ്ടപ്പെട്ടു പോകാനോ അതോ മിസ്യൂസ് ചെയ്യാനോ പാടില്ല. അപ്പോൾ അവിടെ പ്രോപ്പർ സെക്യൂരിറ്റി, ഒരു ഗുഡ് ജി എസ് ടി സോഫ്റ്റ്വെയറിൽ ഒരു പ്രോപ്പർ സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. അത് ടാക്സ് പേയേഴ്സിൻ്റെ അവിടെ ബിസിനസ് ആൻഡ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് സെക്യൂർഡ് ആണെന്ന് ഫീൽ ചെയ്യണം. പിന്നെ പറയുന്ന ഒരു ക്രിട്ടിക്കൽ സെക്യൂരിറ്റി ഫീച്ചർ, ക്രിട്ടിക്കൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഈ ജി എസ് ടി സോഫ്റ്റ്വെയറിൽ ഇൻക്ലൂഡഡ് ആണ്. അതായത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് സൈൻ ഇൻ, പിന്നെ ബാക്കപ്പ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ്, പിന്നെ ആൻറ്റി വൈറസ് പ്രൊട്ടക്ഷൻ. അതേപോലെ തന്നെ ജി എസ് ടി സോഫ്റ്റ്വെയറിൽ ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് എൻക്രിപ്ഷൻ ടെക്നോളജിയാണുള്ളത്. അത് എന്താണ് ബാങ്കിങ് ഇൻഫോർമേഷൻ സേഫ്ലി ഡൗൺലോഡ് ചെയ്യാൻ അലൗ ചെയ്യും. നെക്സ്റ്റ് പറഞ്ഞ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ജി എസ് ടി സോഫ്റ്റ്വെയറിൻ്റെ ബയിങ് ഡിസിഷനിൽ കൺസിഡർ ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടറാണ് കോസ്റ്റ് ഓഫ് ജി എസ് ടി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓൺലൈൻ ജി എസ് ടി ബില്ലിംഗ് സോഫ്റ്റ്വെയർ റെഡ്യൂസ്ഡ് സബ്സ്ക്രിപ്ഷൻ ഫീൽ അവൈലബിൾ ആണ്. ഇത് മൾട്ടിപ്പിൾ യൂസേഴ്സ് പെർ ലൈസൻസ് അവൈലബിൾ ആണ്. പിന്നെ പറയുന്ന ഡെസ്ക്ടോപ്പ് ഓർ ഓഫ്ലൈൻ വേർഷൻ ഓഫ് ജി എസ് ടി സോഫ്റ്റ്വെയറിൻ്റെ കേസിൽ എക്സ്പെൻസീവ് ആണ്. ഇത് സ്മോൾ ബിസിനസ് ഓണേഴ്സിനൊന്നും ഇത് അഫോർഡബിൾ അല്ല. അതായത് ഡെസ്ക്ടോപ്പ് ഓർ ഓഫ്ലൈൻ വേർഷൻ ജി എസ് ടി സോഫ്റ്റ്വെയർ സ്മോൾ ബിസിനസ് ഓണേഴ്സിനാണ് അഫോർഡബിൾ അല്ല. നെക്സ്റ്റ് പറഞ്ഞ തേർഡ് പാർട്ടി ആപ്സ് ആണ്.
ജി എസ് ടി അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് എല്ലാം തേർഡ് പാർട്ടി ആപ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് ആൻഡ് ബിസിനസ് ഇൻഫോർമേഷൻസ് ഒക്കെ മാനേജ് ചെയ്യാൻ സാധിക്കും. അതേപോലെ നമ്പർ ഓഫ് ഒരുപാട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ജി എസ് ടി സോഫ്റ്റ്വെയറുമായിട്ട് ഇൻ്റഗ്രേറ്റഡ് ആണ്. അത് ടാക്സ് പേയേഴ്സിന് വെറൈറ്റി ടാസ്ക് അണ്ടർടേക്ക് ചെയ്യാൻ ഹെൽപ്പ് ഇനേബിൾ ചെയ്യും. അതായത് പേറോൾ മാനേജ്മെൻറ്റ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, അങ്ങനെ കുറച്ച് സിംഗിൾ പ്ലേസിൽ തന്നെ അവർക്ക് ഇതൊക്കെ ഇനേബിൾ ചെയ്യും. പിന്നെ പറയുന്ന ജി എസ് ടി സോഫ്റ്റ്വെയറിൽ ലെസ് നമ്പർ ഓഫ് തേർഡ് പാർട്ടി ആപ്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടാക്സ് പേയേഴ്സിനും ടാക്സ് പ്രൊഫഷണൽസിനും മൾട്ടിപ്പിൾ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യേണ്ടി വരും വെറൈറ്റി ഓഫ് ടാസ്കിന്. അപ്പോൾ ഇത് അക്കൗണ്ടിങ് ആൻഡ് ബിസിനസ് ഡാറ്റാസ് വാരി സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനിലായിട്ട് ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് ട്രാക്ക് ചെയ്യുന്ന മാനേജ് ചെയ്യുന്ന ചാലഞ്ചിങ് ആയിരിക്കും. ലാസ്റ്റ് പറയുന്ന കസ്റ്റമർ സപ്പോർട്ടാണ്. കസ്റ്റമർ സപ്പോർട്ടിൽ പറയുന്നത്, ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ജി എസ് ടി സോഫ്റ്റ്വെയർ, ജി എസ് ടി സോഫ്റ്റ്വെയർ പ്രൊവൈഡേഴ്സ് എപ്പോഴും ജി എസ് ടി സോഫ്റ്റ്വെയർ ടൈം ടു ടൈം അതിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ തന്നെയാണ് നോക്കുന്നത്. അതേപോലെ തന്നെ ജി എസ് ടി എന്ന് പറയുന്നത് ഇന്ത്യയിലൊരു പുതിയ ജി എസ് ടി ഇന്ത്യയിൽ ന്യൂ ആയതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റും അതിൽ ജി എസ് ടി ലോസ് ഇമ്പ്രൂവ് ചെയ്യാൻ കണ്ടിന്യൂസ് എഫേർട്ട് എടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ജി എസ് ടിൻ്റെ സ്ട്രക്ചർ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ജി എസ് ടി സോഫ്റ്റ്വെയർ, ജി എസ് ടി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നതും ന്യൂ ആണ് ഇന്ത്യയിൽ. അതുകൊണ്ട് തന്നെ കസ്റ്റമർ സപ്പോർട്ട്, കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജി എസ് ടി സോഫ്റ്റ്വെയറിൽ 24/7 കസ്റ്റമർ സപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തൊരു ഇഷ്യൂ, ജി എസ് ടി സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് എന്തൊരു ഇഷ്യൂസ് ഉണ്ടെങ്കിലും യൂസേഴ്സിന് എക്സ്പേർട്സുമായിട്ട് സംസാരിക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ കസ്റ്റമർ സപ്പോർട്ട്, കസ്റ്റമർ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ജി എസ് ടി സോഫ്റ്റ്വെയറിൽ വരുന്ന എല്ലാ ഫങ്ഷൻസും ടാക്സ് പേയേഴ്സിനും അക്കൗണ്ടിങ് പ്രൊഫഷണൽസിനും പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാനും യൂസ് ചെയ്യാനും സാധിക്കും. പിന്നെ പറയുന്ന യൂസേഴ്സിന് യൂസേഴ്സ് മാനുവൽസ്, ഈ ബുക്സ്, ആർട്ടിക്കിൾസ്, വെബിനാർസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ജി എസ് ടി സോഫ്റ്റ്വെയറിനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ ഹെൽപ്ഫുള്ളാണ്. ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് ജി എസ് ടി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ബെനിഫിറ്റ്സ് ഓഫ് ജി എസ് ടി സോഫ്റ്റ്വെയർ ആണ്. ബെനിഫിറ്റ്സ് ഓഫ് ജി എസ് ടി സോഫ്റ്റ്വെയറിൽ പറയുന്നത്, ഈ ജി എസ് ടി സോഫ്റ്റ്വെയർ ടാക്സ് പേയേഴ്സിന്, ടാക്സ് പേയേഴ്സിന് അവർക്ക് എത്രയാണ് ടാക്സ് ആപ്ലിക്കബിൾ ആയിരിക്കുന്നത്, അവർക്ക് എത്രയാണ് പേ ചെയ്യേണ്ടത്, അവരെപ്പോഴാണ് പേ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ പറയുന്നത് റിമൈൻഡേഴ്സ്, റിമൈൻഡേഴ്സ് ലഭിക്കുന്നതിലൂടെ എന്താണ് മിസ്റ്റേക്സ് റെഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ ജനറൽ ഓർ ഡെയിലി ഇഷ്യൂസ് അപ്ഡേറ്റ് ചെയ്യാനും ഹെൽപ്ഫുള്ളാണ്. പിന്നെ പറയുന്നത് എല്ലാ ഫീച്ചേഴ്സും, അതായത് എല്ലാ ഫീച്ചേഴ്സും വെരി ഓർഡിനറി കോസ്റ്റിൽ അവൈലബിൾ ആണ്. പിന്നെ പറയുന്നത് മിസ്റ്റേക്സ് കുറവായിരിക്കും, അക്യുറൻ്റ് ആയിരിക്കും, അക്യുറസി ഉണ്ടായിരിക്കും, കോസ്റ്റ് സേവിങ് ആണ്, വർക്കൊക്കെ സ്പീഡായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ബിസിനസ് ഓണേഴ്സിന് അവരുടെ ബിസിനസ്സിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനും സാധിക്കും. പിന്നെ പറയുന്നത് കാൽക്കുലേഷൻ വർക്ക് ഈസിയാകും, ഓൺലൈൻ ജി എസ് ടി സോഫ്റ്റ്വെയർ കാൽക്കുലേഷൻ വർക്ക് ഈസിയാക്കും. ഇനി ജി എസ് ടി സോഫ്റ്റ്വെയർ യൂസ്ഫുൾ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ബിസിനസ്സാണ് പറയുന്നത്, ഒന്ന് ട്രേഡേഴ്സ്, പിന്നെ സർവീസ് ഇൻഡസ്ട്രി, ജോബ്, റീറ്റെയിലേഴ്സ്, സെയിൽസ്, മാനുഫാക്ചറിങ് ഹൗസസ്, പ്രൊഡക്ഷൻ ഹൗസസ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. നെക്സ്റ്റ് മേജർ ജി എസ് ടി സോഫ്റ്റ്വെയർ ഇൻ ഇന്ത്യ ആണ്. ഇതിൽ ടോപ്പ് 5 ജി എസ് ടി സോഫ്റ്റ്വെയർസ് ആണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് പ്രോഫിറ്റ് ബുക്സ് ആണ്. പ്രോഫിറ്റ് ബുക്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ജി എസ് ടി അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. 2012 ഇത് ലോഞ്ച് ചെയ്തത്. ഈ പ്രോഫിറ്റ് ബുക്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ തൗസൻഡ്സ് ഓഫ് ബിസിനസ്സസ് ആണ് മാനേജ് ചെയ്യുന്നത്. ഇതും ഒരു ഓൺലൈൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. ഇതിൽ എല്ലാ ജി എസ് ടിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി ഇതിൻ്റെ കീ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഒന്ന് വെരി സിമ്പിൾ ഇൻ്റർഫേസ്, പിന്നെ ജി എസ് ടി ഇൻവോയ്സിങ് വിത്ത് പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇൻ്റഗ്രേഷൻ, ഈസി എക്സ്പെൻസസ് മാനേജ്മെൻറ്റ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഫീച്ചേഴ്സ്, വെയർഹൗസ് മാനേജ്മെൻറ്റ്, മൾട്ടി കറൻസി സപ്പോർട്ട്, മൾട്ടി യൂസർ സപ്പോർട്ട്, പേറോൾ പ്രോസസ്സിംഗ് ഫെസിലിറ്റി ടു ഇൻവൈറ്റ് അക്കൗണ്ടൻറ്റ്. നെക്സ്റ്റ് ടാലി ERP 9 ആണ്. ഇതും ഒരു പോപ്പുലർ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. റീസെല്ലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് പ്രൈമറലി ഡിസൈൻ ചെയ്ത് അക്കൗണ്ടൻസിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ബിസിനസ് ഓണേഴ്സിന് ഇത് ഇത്തിരി കോംപ്ലെക്സ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. കാരണം ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ ടാലി സോഫ്റ്റ്വെയർ ഓഫ്ലൈൻ മോഡലും വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ ആവശ്യമില്ല. പിന്നെ ജി എസ് ടി റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന കേസിൽ ടാലി സോഫ്റ്റ്വെയർ ഇത്തിരി സ്ലോ ആണ്. കാരണം അവിടെ ഡാറ്റാസ് മാനുവലി ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ചെയ്യണം. ഇനി ഫീച്ചേഴ്സാണ് പറയുന്നത്, ഒന്ന്
മാനേജ് എച്ച് ആർ ആൻഡ് പേറോൾ, മൾട്ടിപ്പിൾ കമ്പനി സപ്പോർട്ട്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇൻവെൻട്രി മാനേജ്മെന്റ്, ഇൻവോയ്സിംഗ് ആൻഡ് ബില്ലിംഗ്, പ്രൊഡക്റ്റ് ഡാറ്റാബേസ്, സപ്ലയർ ആൻഡ് പർച്ചേസ് ഓർഡർ മാനേജ്മെന്റ്, ടാക്സേഷൻ മാനേജ്മെന്റ്. അടുത്ത അഡ്വാൻറ്റേജ്, ഇത് അക്കൗണ്ടന്റ് ഫ്രണ്ട്ലി ആണ്. ഇതിന് ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ ആവശ്യമില്ല. ഓഫ്ലൈനിലും ഇത് ഓപ്പറേറ്റ് ചെയ്യാം. പിന്നെ ഡിസഡ്വാൻറ്റേജ് പറയുന്നത് നീഡ്സ് ലാൻഡ് ടു ഓപ്പറേറ്റ് മൾട്ടി യൂസർ. ലാൻഡ് എന്ന് പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്. അപ്പോൾ ഇവിടെ മൾട്ടി യൂസേഴ്സിനെ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ലാൻഡ് ആവശ്യമുണ്ട്. പിന്നെ മൾട്ടിപ്പിൾ ലൊക്കേഷൻസിൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ടാലി ഡോട്ട് നെറ്റ് ആൻഡ് സ്റ്റാറ്റിക് ഐ പി വേണം. പിന്നെ പറയുന്ന ഡാറ്റ ഈസ് നോട്ട് റിയൽ ടൈം വിച്ച് റിസൾട്ട്സ് ഇൻ ഡിലേ. പിന്നെ അവിടെ ഹാർഡ് ഡിസ്ക് ക്രാഷസിനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഈസി ഡാറ്റ തെഫ്റ്റിനുള്ള ചാൻസ് ഉണ്ട്, വൈറസ് അറ്റാക്സിനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ വേർഷൻ എല്ലാ ടൈമിലും ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ പറഞ്ഞ നോ ബിസിനസ് സ്പെസിഫിക് ഫീച്ചേഴ്സ് അവൈലബിൾ. പിന്നെ എക്സ്പെൻസീവ് ഫോർ മൾട്ടി യൂസർ സിസ്റ്റം ആണ്. ഇനി തേർഡ് വൺ പറയുന്നത് സോഹോ ബുക്സ് ആണ്. സോഹോ ബുക്സ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിലാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ അടുത്തായിട്ടാണ് സോഹോ ബുക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതും ഒരു ക്ലൗഡ് ബേസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. ഇതിൽ ഇതിലത്തെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നതും ഈസി ടു യൂസ് ആണ്. പിന്നെ പറയുന്നത് ഇത് ഇൻഡസ്ട്രിയിൽ പുതിയതാണ്, അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബിസിനസ്സിൽ വരുന്ന ഫീച്ചേഴ്സൊക്കെ ഇതിൽ സ്റ്റിൽ മിസ്സിംഗ് ആണ്. എന്നാലും ബിസിനസ്സിൻ്റെ ഏർലി സ്റ്റേജിൽ ഇത് യൂസ് ചെയ്യാൻ ഈസിയാണ്. ഇതിൻ്റെ ഫീച്ചർ പറയുമ്പോൾ സിമ്പിൾ ഇൻവോയ്സിങ് ആൻഡ് ബില്ലിംഗ്, സിമ്പിൾ അക്കൗണ്ടിങ്, ക്ലൗഡ് ബേസ്ഡ് സിസ്റ്റം, മൾട്ടി യൂസർ, മൾട്ടി കറൻസി. ഇനി അഡ്വാൻറ്റേജ് പറയുമ്പോൾ ഫുള്ളി ക്ലൗഡ് ബേസ്ഡ് സിസ്റ്റം ആണ്. പിന്നെ ഹാർഡ് ഡിസ്ക് ക്രാഷസിന് ഇവിടെ ചാൻസ് ഇല്ല. അതേപോലെ തന്നെ ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർസ് ഇവിടെ ആവശ്യമില്ല. പിന്നെ ഹൈ കൺട്രോൾ ഓവർ ഡാറ്റ. പിന്നെ അപ്ഡേറ്റ്സ് ആർ ഫ്രീ. പിന്നെ അത് ക്യാൻ ബി കസ്റ്റമൈസ്ഡ്. പിന്നെ ലോ പ്രൈസിങ്. ഇതിൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ടൈമിൽ ഏഴിൽ കൂടുതൽ യൂസേഴ്സിന് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ബ്രാഞ്ച് കൺസോൾട്ടേഷൻ പോസിബിൾ അല്ല. പിന്നെ പറഞ്ഞ ലാക്ക് കീ ഫീച്ചേഴ്സ് റിക്വയർഡ് ബൈ ഇന്ത്യൻ ബിസിനസ്. ഇന്ത്യൻ ബിസിനസ്സിന് റിക്വയർ ആയിട്ടുള്ള കീ ഫീച്ചേഴ്സ് ഇവിടെ കുറവാണ്. പിന്നെ വെരി ബേസിക് ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആണ്, ലിമിറ്റഡ് സപ്പോർട്ടാണ്. ഇനി ഫോർത്ത് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ ക്ലിയർ ടാക്സ് ആണ്. ക്ലിയർ ടാക്സ് ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് സോഫ്റ്റ്വെയർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ അത് ജി എസ് ടി റിട്ടേൺ ഫയലിംഗ് സോഫ്റ്റ്വെയർ ആയിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് അക്കൗണ്ടൻസിനെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ ജി എസ് ടി അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. പിന്നെ പറയുന്നത് ഡാറ്റാസ് എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആൻഡ് ഇ ആർ പി സിസ്റ്റത്തിൽ നിന്നും ഡാറ്റാസ് അക്കൗണ്ട് ചെയ്തതിന് ശേഷം മാത്രമേ ക്ലിയർ ടാക്സ് ഇവിടെ വർക്ക് ആവുള്ളൂ. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്ന്, ഓൺലൈൻ ജി എസ് ടി കോഴ്സസ് അവൈലബിൾ ആണ്. അസിസ്റ്റ് അക്കൗണ്ടൻസ് ടു ഫൈൻഡ് ക്ലയൻസ്. പിന്നെ പ്രിപ്പറേഷൻ ഫോർ ജി എസ് ടി, ഫയലിംഗ് ഓഫ് ജി എസ് ടി, സ്റ്റോർ ഡാറ്റ ആൻഡ് ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട്സ്. പിന്നെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ആൻ അക്കൗണ്ടൻറ്റ് ഗെറ്റ് ലിസ്റ്റഡ് അണ്ടർ ജി എസ് ടി. പിന്നെ പറയുന്നത് പ്രൊവൈഡ്സ് ഫ്രീ ഇ ലേണിംഗ് സൊല്യൂഷൻ. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഇതൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അല്ല, ഇതിൽ ബിസിനസ് ഫീച്ചേഴ്സ് ഒന്നും അവൈലബിൾ അല്ല. ദിസ് ഓൺലി എ ഡിസ്ജോയിൻറ്റഡ് ടാക്സ് പ്രിപ്പറേഷൻ ടൂൾ. പിന്നെ ഇതിൽ ബിസിനസ് സ്പെസിഫിക് ടൂൾസ് ഒന്നും അവൈലബിൾ അല്ല, ഇത് അക്കൗണ്ടൻസിന് മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി ലാസ്റ്റ് സോഫ്റ്റ്വെയർ, അഞ്ചാമത്തെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇൻറ്റ്യൂട്ട് ക്വിക്ക് ബുക്സ് ആണ്. ഇതൊരു ഓൺലൈൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്, ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിന് വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്തത്. ക്വിക്ക് ബുക്സ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ അതിലേക്ക് കൊണ്ടുവരാൻ ഹാർഡ്ലി ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് ഗുഡ് ഇൻവോയ്സിങ് ടൂൾസ് ആവശ്യമായിട്ടുള്ള സർവീസ് പ്രൊവൈഡേഴ്സിനാണ് ഇത് സ്യൂട്ടബിൾ ആവുന്നത്. ഇതിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്ന്, ഇൻവോയ്സിങ്, പിന്നെ എക്സ്പെൻസ് മാനേജ്മെന്റ്, ബേസിക് ഇൻവെൻട്രി മാനേജ്മെന്റ്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇത് വെബ് ബേസ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ എവിടെ നിന്നും ഇത് ആക്സസ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ മൈക്രോ ബിസിനസ്സിന് ഇത് ഗുഡ് ആണ്. പിന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് സെറ്റ് ചെയ്യാൻ ഇത് യൂസ്ഫുൾ ആണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡസ് നോട്ട് ഓഫർ ജി എസ് ടി റിട്ടേൺ ഫയലിംഗ് ആസ് ഓഫ് നൗ. പിന്നെ ഇതിൽ ബിസിനസ് സ്പെസിഫിക് ഫീച്ചേഴ്സ് അവൈലബിൾ അല്ല. പിന്നെ ഇന്ത്യൻ ബിസിനസ്സിൻ്റെ കേസിൽ ഇത് ഇത്തിരി കോംപ്ലക്സ് ആണ്. പിന്നെ ജി എസ് ടി റിലേറ്റഡ് ഫീച്ചേഴ്സ് ഇതിൽ ലാക്ക് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ 5 ടോപ്പ് 5 ജി എസ് ടി സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ന്യൂ ജി എസ് ടി റിട്ടേൺ ആണ്, ന്യൂ ജി എസ് ടി റിട്ടേൺ. അപ്പോൾ വാട്ട് ഈസ് ദ ന്യൂ ജി എസ് ടി റിട്ടേൺ സിസ്റ്റം? അപ്പോൾ 31st ജി എസ് ടി കൗൺസിൽ മീറ്റിലാണ് ഈ ന്യൂ റിട്ടേൺ സിസ്റ്റം, ന്യൂ ജി എസ് ടി റിട്ടേൺ സിസ്റ്റം ഡിസൈഡ് ചെയ്തത്. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ റിട്ടേൺ സിസ്റ്റത്തിനെ ഇവിടെ സിംപ്ലിഫൈ ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ സിംപ്ലിഫൈ റിട്ടേൺ ഫോംസും അതേപോലെ തന്നെ ജി എസ് ടീൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യുന്ന
ടാക്സ് പേയേഴ്സിന് ഫയലിംഗ് വളരെ ഈസി ആക്കുകയാണ് ചെയ്തത്. ഈ ഒരു ന്യൂ റിട്ടേൺ സിസ്റ്റത്തിൻ്റെ കേസിൽ വൺ മെയിൻ റിട്ടേൺ ഫോമേ വരുന്നുള്ളൂ, അതായത് ജി എസ് ടി ആർ ഇ ടി വണ്ണും പിന്നെ അതിൻ്റെ രണ്ട് അനക്സ്റ്റേഴ്സും ആണുള്ളത്, ജി എസ് ടി എ എൻ എക്സ് വൺ ആൻഡ് ജി എസ് ടി എ എൻ എക്സ് ടു ആണ്. പിന്നെ ഇവിടെ പറയുന്നത് മന്ത്ലി ബേസിസിൽ ഫയൽ ചെയ്യാം, അതായത് മന്ത്ലി ബേസിസിലാണ് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടത്. പക്ഷേ സ്മോൾ ടാക്സ് പേയേഴ്സിൻ്റെ കേസിൽ ക്വാർട്ടേർലി ആണ് ഫയൽ ചെയ്യേണ്ടത്. ഇവിടെ സ്മോൾ ടാക്സ് പേയേഴ്സ് എന്ന് പറയുന്നത് അപ് ടു 5 crore വരെ ടേൺ ഓവർ വരുന്നവരെയാണ് സ്മോൾ ടാക്സ് പേയേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫോംസ് ടു ബി ഫിൽഡ് അണ്ടർ ദി ന്യൂ ജി എസ് ടി റിട്ടേൺ സിസ്റ്റം ആണ്. അതിൽ ഫസ്റ്റ് പറയുന്നത് മെയിൻ റിട്ടേൺ, അതായത് ജി എസ് ടി ആർ ഇ ടി വൺ. ഇതിൽ സപ്ലൈസ് നടത്തിയതിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്സ് അവൈലബിൾ ആയതിൻ്റെ പിന്നെ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ രണ്ട് അനക്സ്റ്റേഴ്സ് ഉണ്ട്, ഒന്ന് ജി എസ് ടി എ എൻ എക്സ് വൺ ആൻഡ് ജി എസ് ടി എ എൻ എക്സ് ടു ആണ്. ജി എസ് ടി എ എൻ എക്സ് വണ്ണിൽ ഔട്ട്വേർഡ് സപ്ലൈ ഡീറ്റെയിൽസ്, റിവേഴ്സ് ചാർജ് ലയബിൾ ആയിട്ടുള്ള ഇൻവേർഡ് സപ്ലൈസ്, പിന്നെ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണുള്ളത്. പിന്നെ ജി എസ് ടി അനക്സ് ടുവിൽ ഇൻവേർഡ് സപ്ലൈ ഡീറ്റെയിൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, ഇൻവേർഡ് സപ്ലൈ ഡീറ്റെയിൽസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതിൽ വരുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഓട്ടോ ഡ്രാഫ്റ്റഡ് ആണ്, അതായത് ജി എസ് ടി അനക്സ് വണ്ണിൽ സപ്ലയർ അപ്ലോഡ് ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഓട്ടോ ഡ്രാഫ്റ്റഡ് ആവും. അതേപോലെ തന്നെ റെസിപ്പിയൻ്റ് ഈ ഓട്ടോ ഡ്രാഫ്റ്റഡ് ഡോക്യുമെൻറ്റ്സിൻ്റെ മുകളിലായിട്ട് ആക്ഷൻസ് എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്, കാരണം ഇത് റിയൽ ടൈം ബേസിസിൽ അവൈലബിൾ ആണ്. പിന്നെ അടുത്ത ഡിഫറൻസ് ബിറ്റ്വീൻ കറൻറ്റ് വേഴ്സസ് ന്യൂ ജി എസ് ടി റിട്ടേൺ സിസ്റ്റം ആണ്. അപ്പോൾ ഇവിടെ ഓൾഡ് റിട്ടേൺ ഫയലിംഗ് സിസ്റ്റം ന്യൂ സിംപ്ലിഫൈഡ് റിട്ടേൺ സിസ്റ്റം തരുന്നുണ്ട്. അപ്പോൾ ഓൾഡ് റിട്ടേൺ ഫയലിംഗ് സിസ്റ്റത്തിൻ്റെ കേസിൽ സ്മോൾ ടാക്സ് പേയർ എന്ന് പറയുന്നത് അപ് ടു 1.5 crore വരെ ടേൺ ഓവർ ഉള്ളതും അതിൻ്റെ മുകളിൽ ടേൺ ഓവർ ഉള്ളവരെ ലാർജ് ടാക്സ് പേയേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ന്യൂ സിസ്റ്റത്തിൻ്റെ കേസിൽ അപ് ടു 5 crore വരെ ടേൺ ഓവർ ഉള്ളവരെയാണ് സ്മോൾ ടാക്സ് പേയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, അതിൻ്റെ മുകളിൽ വരുന്നവരെ ലാർജ് ടാക്സ് പേയേഴ്സ് ആയിട്ടാണ്. ഇനി ഓൾഡ് സിസ്റ്റത്തിൻ്റെ കേസിൽ മൾട്ടിപ്പിൾ റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടിയായിരുന്നു, അത് ഏതൊക്കെയാ വെച്ചാൽ ജി എസ് ടി ആർ 1, ജി എസ് ടി ആർ 4, ജി എസ് ടി ആർ 5, ജി എസ് ടി ആർ 6, ജി എസ് ടി ആർ 7, അങ്ങനെ കുറേ മൾട്ടിപ്പിൾ ഫോംസ് ഫയൽ ചെയ്യേണ്ടിയിരുന്നു. എന്നാൽ ഈ ന്യൂ സിസ്റ്റത്തിൻ്റെ കേസിൽ മെയിൻ റിട്ടേൺ ഫോം എന്ന് പറയുന്ന ജി എസ് ടി റെഡ് 1 ആണ്, അതിൽ രണ്ട് അനക്സ്റ്റേഴ്സ് വരുന്നുണ്ട്, ജി എസ് ടി എ എൻ എക്സ് 1 ആൻഡ് ജി എസ് ടി എ എൻ എക്സ് 2. നെക്സ്റ്റ് പറയുന്നത് റവന്യൂ ഇൻവോയ്സസ് ക്യാൻ ബി അപ്ലോഡഡ് ഓൺലി അറ്റ് ദ ടൈം ഓഫ് ഫയലിംഗ് ഓഫ് റിട്ടേൺസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ്, അതായത് ഔട്ട്വേർഡ് സപ്ലൈസിൻ്റെ റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന സമയത്ത് മാത്രമേ റവന്യൂ ഇൻവോയ്സസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളായിരുന്നു. എന്നാൽ ന്യൂ സിസ്റ്റത്തിൻ്റെ കേസിൽ എ മെക്കാനിസം ഫോർ ദ കണ്ടിന്യൂസ് അപ്ലോഡ് ഓഫ് റവന്യൂ ഇൻവോയ്സസ് ഓൺ എ റിയൽ ടൈം ബേസിസ്, റിയൽ ടൈം ബേസിസിൽ റവന്യൂ ഇൻവോയ്സസ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഓൾഡ് സിസ്റ്റത്തിൻ്റെ കേസിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കുഡ് ബി ക്ലെയിംഡ് ഓൺ എ സെൽഫ് ഡിക്ലറേഷൻ ബേസിസ്, അതായത് സെൽഫ് ഡിക്ലറേഷൻ ബേസിസിലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ന്യൂ സിസ്റ്റത്തിൻ്റെ കേസിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്യാൻ ബി ക്ലെയിംഡ് ബേസ്ഡ് ഓൺ ഇൻവോയ്സസ് അപ്ലോഡഡ് ബൈ ദി സപ്ലയർ, സപ്ലയർ അപ്ലോഡ് ചെയ്യുന്ന ഇൻവോയ്സസിനെ ബേസ് ചെയ്തിട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഓൾഡ് സിസ്റ്റത്തിൽ പറയുന്ന മിസ്സിംഗ് ഇൻവോയ്സസ് ആൻഡ് അമെൻമെൻറ്റ്സ് ഇഫ് എനി കുഡ് ഓൺലി ബി മെയ്ഡ് ഇൻ റിട്ടേൺ ഓഫ് ദി ഫോളോയിങ് ടാക്സ് പീരീഡ്, അതായത് അവിടെ എന്തെങ്കിലും ഇൻവോയ്സസോ അമെൻമെൻറ്റ്സോ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടാക്സ് പീരീഡിൽ റിട്ടേൺസ് നടത്തുന്ന സമയത്ത് മാത്രമേ അവിടെ നടത്തുന്ന ടൈമിൽ മാത്രമേ അതവിടെ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ന്യൂ സിസ്റ്റത്തിൻ്റെ കേസിൽ അമെൻമെൻറ്റ് റിട്ടേൺസ്, അതായത് ഇൻവോയ്സസോ അമെൻമെൻറ്റ്സോ മിസ് ചെയ്ത് കഴിഞ്ഞാൽ അമെൻമെൻറ്റ് റിട്ടേൺസ് ഫയൽ ചെയ്താൽ മതി. പിന്നെ പറയുന്നത് ടാക്സ് പേയേഴ്സ് ഹാവ് ടു ഫയൽ ജി എസ് ടി റിട്ടേൺസ് അണ്ടിൽ ദയർ രജിസ്ട്രേഷൻ ഹാസ് ബീൻ ക്യാൻസൽഡ് ഈവൻ ഇഫ് ആൻ ആപ്ലിക്കേഷൻ ഫോർ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഹാസ് ബീൻ സബ്മിറ്റ്, അതായത് ജി എസ് ടി അതായത് ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത് വരെ ജി എസ് ടി റിട്ടേൺസ് ടാക്സ് പേയേഴ്സ് ഫയൽ ചെയ്തിരിക്കണം. ഈവൻ ആ ഒരു ഇഫ് ആൻ ആപ്ലിക്കേഷൻ ഫോർ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഹാസ് ബീൻ സബ്മിറ്റ്, അതായത് അവിടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ടാക്സ് പേയേഴ്സ് ആ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത് വരെ അവിടെ ജി എസ് ടി റിട്ടേൺസ് ഫയൽ ചെയ്തിരിക്കണം. ഇനി ഈ ഒരു കേസിൽ പറയുന്നത് രജിസ്ട്രേഷൻ വിൽ നൗ ബി സസ്പെൻഡ് ഇൻ കേസസ് വെർ ടാക്സ് പേയർ ഹാസ് അപ്ലൈഡ് ഫോർ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ആൻഡ് റിട്ടേൺസ് വിൽ നോട്ട് നീഡ് ടു ബി ഫയൽ ഫോർ ദിസ് പീരീഡ്, അതായത് ഈ രജിസ്ട്രേഷൻസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ടാക്സ് പേയർ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അവിടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ആവും, പിന്നീട് അവിടെ ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല.
നെക്സ്റ്റ് ട്രാൻസിഷൻ പ്ലാൻ ടു ദ ന്യൂ ജി എസ് ടി റിട്ടേൺ സിസ്റ്റം. ഇതിൽ പറയുന്ന ന്യൂ ജി എസ് ടി റിട്ടേൺ സിസ്റ്റത്തിലെ ട്രയൽ ബേസിസ് സോറി ദ ന്യൂ ജി എസ് ടി റിട്ടേൺ സിസ്റ്റം ഹാസ് ബീൻ ലോഞ്ച് ഓൺ എ ട്രയൽ ബേസിസ് ഫ്രം July 19. അതായത് ന്യൂ ജി എസ് ടി റിട്ടേൺ സിസ്റ്റം ഒരു ട്രയൽ ബേസിസിൽ ലോഞ്ച് ചെയ്തത് July 2019 മുതലാണ്. പിന്നീട് അത് ഫുൾ ഫ്ലഡ്ജ്ഡ് സിസ്റ്റമായിട്ട് ലോഞ്ച് ചെയ്ത് April 2020. ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാനറിലാണ് ഈ ട്രാൻസിഷൻ പ്ലാൻ ക്യാരി ഔട്ട് ചെയ്തത്. ട്രയൽ ഫേസ് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ന്യൂ റിട്ടേൺ സിസ്റ്റവുമായിട്ട് ഫെമിലിയറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രയൽ ഫേസ് കൊണ്ടുവന്നത്. ഇനി ഇവിടെ ട്രാൻസിഷണൽ പ്ലാൻ ആണ് പ്രീവിയസ്ലി അനൗൺസ് ചെയ്തിട്ടുള്ള ട്രാൻസിഷണൽ പ്ലാനാണ് പറയുന്നത്. ഫ്രം ജൂലൈ ടു സെപ്റ്റംബർ എന്ന് പറയുന്നത് ട്രയൽ ഫേസ് ആണ്. ഇവിടെ ടാക്സ് പേയേഴ്സ് അവരുടെ GSTR 1 GSTR 3 അവരുടെ റിട്ടേൺസ് ഫയൽ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യണം. പിന്നെ ഫ്രം ഒക്ടോബർ 2019 തൊട്ട് GSTR 1 റീപ്ലേസ് ചെയ്തിട്ട് GST and ANX 1 ഫയൽ ചെയ്യണം ലാർജ് ടാക്സ് പേയേഴ്സ്. പിന്നെ പറയുന്നത് അപ് ടു നവംബർ 2019 വരെ അവിടെ GSTR 3 ഫയൽ ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ പറയുന്നത് സ്മോൾ ടാക്സ് പേയേഴ്സിൻ്റെ കേസിൽ അവരുടെ PMT 08 യൂസ് ചെയ്തിട്ടാണ് ടാക്സ് പേ ചെയ്യേണ്ടത്. ഇത് GSTR 3 റിട്ടേണിനെ റീപ്ലേസ് ചെയ്തിട്ടുള്ളതാണ് PMT 08. പിന്നെ പറഞ്ഞ ഫ്രം December 2019 തൊട്ടാണ് ഇവിടെ December 2019 ലാർജ് ടാക്സ് പേയേഴ്സ് GST RET 01 ഫയൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അതായത് ഇതാണ് മെയിൻ റിട്ടേൺ എന്ന് പറയുന്നത് ന്യൂ റിട്ടേൺ സിസ്റ്റത്തിൻ്റെ കേസിൽ. ഇനി സ്മോൾ ടാക്സ് പേയേഴ്സ് GST, their first GST RET 01 will be needed to file for the quarter of October to December 2019. ഇപ്പോൾ സ്മോൾ ടാക്സ് പേയേഴ്സിൻ്റെ കേസിൽ അവരുടെ ക്വാർട്ടർ പീരീഡ് ആയ ഒക്ടോബർ ടു ഡിസംബർ ടൈമിലാണ് ഇവർ ഫസ്റ്റായിട്ട് GST RET 01 ഫയൽ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഓഫ്ലൈൻ ഡെമോ ടൂൾ പ്രോട്ടോടൈപ്പ് ആണ്. ദ GST നെറ്റ്വർക്ക് ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻ ഇൻട്രാക്റ്റീവ് വെബ് ബേസ്ഡ് പ്രോട്ടോടൈപ്പ് ഓഫ് ഓഫ്ലൈൻ ടൂൾ ഓഫ് ദി ന്യൂ റിട്ടേൺ സിസ്റ്റം. അപ്പോൾ ഈ ഒരു ന്യൂ റിട്ടേൺ സിസ്റ്റത്തിൻ്റെ ഒരു ഓഫ്ലൈൻ ടൂൾ പ്രോട്ടോടൈപ്പാണ് GSTN ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതൊരു ഡെമോ വേർഷനാണ്. ഈ ഒരു പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞ ഡെമോ വേർഷനാണ്. ഇവിടെ ടാക്സ് പേയേഴ്സിന് ഈ ന്യൂ സിസ്റ്റത്തിൽ വരുന്ന ഡിഫറെൻറ്റ് പേജസിലൂടെ നാവിഗേറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ അതിലത്തെ ഫങ്ഷണാലിറ്റീസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും യൂസേഴ്സിന്. അതായത് അവർക്ക് അവിടെ ഓരോ മെനൂസ് ചൂസ് ചെയ്യാം, അവരുടെ ഇൻവോയ്സസ് അപ്ലോഡ് ചെയ്ത് നോക്കാം, എന്താണ് പർച്ചേസസ് വെരിഫൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇതിൽ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം ഈ ഡെമോ വേർഷനിൽ. പിന്നെ പറഞ്ഞ എ ടാക്സ് പേയർ വിൽ ബി ഏബിൾ ടു അനലൈസ് ആൻഡ് എക്സ്പീരിയൻസ് ദ പ്രാക്ടിക്കൽ ആസ്പെക്ട് ഓഫ് ദി സിംപ്ലിഫൈഡ് GST റിട്ടേൺ വിത്ത് ദിസ് പ്രോട്ടോടൈപ്പ്. ഈ പ്രോട്ടോടൈപ്പ് യൂസ് ചെയ്തിട്ട് ടാക്സ് പേയേഴ്സിന് ഈ സിംപ്ലിഫൈഡ് GST റിട്ടേൺസ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം, അനലൈസ് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ യൂസേഴ്സിന് അവരുടെ ഫീഡ്ബാക്കും സജഷൻസും GSTN പ്രൊവൈഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ന്യൂ GST റിട്ടേൺ സിസ്റ്റം ആണ്. ന്യൂ GST റിട്ടേൺ സിസ്റ്റത്തിൽ കൊണ്ടുവന്ന ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ആണ്. ഒന്ന് പറഞ്ഞാൽ ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻ ക്ലേച്ചർ കോഡ് വിൽ ബി നീഡഡ് ഇൻ ഓർഡർ ടു സബ്മിറ്റ് ഡീറ്റെയിൽസ് അറ്റ് എ ഡോക്യുമെൻറ്റ് ലെവൽ വേഴ്സസ് എ സെപ്പറേറ്റ് HSN summary. അതായത് ഡോക്യുമെൻ്റ് ലെവലിൽ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് HSN കോഡ് ആവശ്യമാണ്. നേരത്തെ ചെയ്ത പോലെ HSN summary അവിടെ സെപ്പറേറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമല്ല. പിന്നെ എ യൂസർ വിൽ ഓൾസോ ഗെറ്റ് HSN വിയ ഹിസ് GST ANX 2. ഇവിടെ യൂസർക്ക് യൂസറിൻ്റെ HSN കോഡ് GST ANX 2 ലഭ്യമാവും. പിന്നെ B2B സപ്ലയർസ് ലൈബിൾ ടു റിവേഴ്സ് ചാർജ് മെക്കാനിസം നീഡ് നോട്ട് ബി ഷോൺ ബൈ ദി സപ്ലയർ ഇൻ ദി GST ANX 1. ഹൗവർ ദ അഗ്രിഗേറ്റ് ഫിഗർ വിൽ നീഡ് ടു ബി ഷോൺ ഇൻ GST RET 1. അതായത് ബിസിനസ് ടു ബിസിനസ് സപ്ലയർസ് റിവേഴ്സ് ചാർജ് മെക്കാനിസം വരുന്ന B2B സപ്ലൈസ് ഒന്നും GST ANX 1 കാണിക്കേണ്ട ആവശ്യമല്ല. പക്ഷേ അഗ്രിഗേറ്റ് ഫിഗർ GST RET 1 കാണിക്കണം. പിന്നെ പറയുന്നത് RCM, അതായത് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിന് ലയബിൾ ആയിട്ടുള്ള ഇൻവേർഡ് സപ്ലൈസ് ഒക്കെ GST ANX 1 ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. പിന്നെ പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് B2C ഹാസ് ബീൻ റിമൂവ്ഡ്. B2C കോൺസെപ്റ്റ് ഇവിടെ റിമൂവ് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇവിടെ ടേൺ ഓവർ ലിമിറ്റ് എന്നാണ് പറയുന്നത്. ദ ടേൺ ഓവർ ലിമിറ്റ് ഫോർ ക്വാർട്ടർലി ഫയലിംഗ് വിൽ ബി കൺസിഡേർഡ് ആസ് റുപ്പീസ് 5 crore വേഴ്സസ് ദ പ്രസന്റ് ലിമിറ്റ് ഓഫ് റുപ്പീസ് 1.5 crore. അതായത് ഇവിടെ ക്വാർട്ടർലി റിട്ടേൺസ് ഫയൽ ചെയ്യാനുള്ള ടേൺ ഓവർ ലിമിറ്റ് 5 crore ആക്കിയിട്ടുണ്ട്. ആദ്യം അവിടെ 1.5 crore ആയിരുന്നു, അതിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് 5 crore ആക്കിയത്. പിന്നെ എ റെസിപ്പിയന്റ് ക്യാൻ റിപ്പോർട്ട് മിസ്സിംഗ് ഇൻവോയ്സസ് അറ്റ് ആൻ ഇൻവോയ്സ് ലെവൽ. അതായത് അവിടെ എന്തെങ്കിലും മിസ്സിംഗ് ഇൻവോയ്സസ് ഉണ്ടെങ്കിൽ റെസിപ്പിയൻസിന് അത് ആ ഇൻവോയ്സ് ലെവലിൽ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും.